നമസ്കാരം കേരള പി എസ് സി രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ കെ എസ് ആർ ടി സി റിസർവ് ഡ്രൈവർ എക്സാമിൻ്റെ ചോദ്യോത്തരങ്ങളാണ് എസ് ലണേസിൻ്റെ ഈ വീഡിയോയിൽ പി എസ് സി നടത്തുന്ന ഡ്രൈവർ പരീക്ഷകളിൽ സാധാരണയായി അൻപത് ജി കെ ചോദ്യങ്ങളും ഡ്രൈവിംഗുമായി റിലേറ്റ് ചെയ്ത അൻപത് ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എസ് ലണേസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക കണ്ണൻ പാട്ട് കുയിൽപാട്ട് എന്നീ കൃതികളുടെ കർത്താവ് ആര് സുബ്രഹ്മണ്യ ഭാരതി കണ്ണൻപാട്ട് കുയിൽപാട്ട് എന്നീ കൃതികൾ രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്ക് പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഏത് ഗ്രീനിച്ച് രേഖ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ മഗ്മഹോൻ രേഖ അതിർത്തി വേർതിരിക്കുന്നത് ഏത് രാജ്യങ്ങളെയാണ് മഗ്മഹോൻ രേഖ അതിർത്തി വേർതിരിക്കുന്നത് ഇന്ത്യയെയും ചൈനയെയുമാണ് ഏത് വർഷം മുതലാണ് യു എൻ ഡി പി ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലാണ് യു എൻ ഡി പി ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് കേസരി മറാത്ത എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയതാര് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലകന്റെ രണ്ട് പത്രങ്ങളാണ് കേസരി മറാത്ത രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക് കൃഷ്ണ സോപ്തി രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കൃഷ്ണ സോപ്തിക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ഘോഷ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യക്ഷ നികുതി ഏത് ഓപ്ഷൻസ് കോർപ്പറേറ്റ് നികുതി വിനോദ നികുതി സേവന നികുതി വിൽപ്പന നികുതി ഉത്തരം കോർപ്പറേറ്റ് നികുതി കോർപ്പറേറ്റ് നികുതിയാണ് പ്രത്യക്ഷനികുതി പൈച്ചി രാജയെന്നും കൊട്ടയോട്ട് എന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവാര് പഴശ്ശിരാജ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന പേരുകളാണ് പൈച്ചി രാജ കൊട്ടയോട്ടു രാജ കേരളത്തിൽ ആദ്യം റെയിൽവേ പാത നിർമ്മിച്ചതാര് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി റെയിൽവേ പാത നിർമ്മിച്ചത് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ സഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവൻ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആരുടെ ജന്മദിനമാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്നാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്ത വിദേശ രാജ്യം ജർമ്മനി ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന റൂർകേല ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്ത വിദേശ രാജ്യമാണ് ജർമ്മനി ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏത് ഡക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഏത് സംസ്ഥാനത്തിലാണ് അസം ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിന്ധ്യാസത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയേത് നർമ്മദ വിന്ധ്യാസ്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ് മഹിളാ ബാങ്ക് മഹിളാ ബാങ്കിന്റെ മുദ്രാവാക്യമാണ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം കേരളത്തിലെ ആദ്യത്തെ ചുമർചിത്ര നഗരം കോട്ടയം കേരളത്തിലെ ആദ്യത്തെ ചിത്ര നഗരമാണ് കോട്ടയം രണ്ടായിരത്തി പതിനേഴിലെ ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് മനില രണ്ടായിരത്തി പതിനേഴിലെ ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് മനില പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത സുഗതകുമാരി പ്രകൃതി സംരക്ഷണത്തിനുള്ള വൃക്ഷമിത്ര അവാർഡ് ആദ്യമായി ലഭിച്ചത് സുഗതകുമാരിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നു ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത് നർമ്മദ സർദാർ സരോവർ പദ്ധതി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളം കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത സ്മാരകശിലകൾ ആരുടെ കൃതിയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലാണ് സ്മാരകശിലകൾ മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ് ആരവല്ലി മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സൃഷ്ടി ആരവല്ലി പർവ്വത നിരകളിലാണ് ഫട്നഗർ അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാസ്ത്രം ഫട്നഗർ അവാർഡ് ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സെപ്റ്റംബറിൽ കേരളം സന്ദർശിച്ച ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഷാർജ സെപ്റ്റംബറിൽ കേരളം സന്ദർശിച്ച ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഷാർജയിലെ ഭരണാധികാരിയാണ് ജാർഖണ്ഡിലെ ചാരിയ പ്രദേശം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൽക്കരി ചാറിയ കനി ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് ദീൻദയാൽ പോർട്ട് ട്രസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്ത തുറമുഖം കാണ്ടല ഗുജറാത്തിലെ കാണ്ടല തുറമുഖത്തിന്റെ പുതിയ പേരാണ് ദീൻദയാൽ പോർട്ട് ട്രസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാരിഫ് വിളയ്ക്ക് ഉദാഹരണം ഏത് ഓപ്ഷൻസ് ഗോതമ്പ് പുകയില കടുക് ചോളം കാരിഫ് വിളയ്ക്കുദാഹരണം ചോളം ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് ഡിസംബർ ഇരുപത്തി നാല് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിയഞ്ച് സത്ഭരണ ദിനം ഇന്ദ്രാവതി ശബരി എന്നിവ നദിയുടെ നദികളാണ് ഇന്ദ്രാവതി ശബരി എന്നിവ ഗോദാവരി നദിയുടെ പോഷക നദികളാണ് ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം ഏത് കോറമാൻഡൽ ചെന്നൈ ഉൾപ്പെട്ട ആദ്യമായി ജി എസ് നടപ്പിലാക്കിയ രാജ്യം ഏത് ഫ്രാൻസ് ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കപ്പെട്ടത് ഫ്രാൻസിലാണ് കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി സംസ്ഥാന അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത് ലോകായുക്ത സംസ്ഥാന അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോകായുക്ത ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതാര് രാഷ്ട്രപതി ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ് ആകാശവാണി ബഹുജനഹിതായ ബഹുജന സുഖായ എന്നത് ആകാശവാണിയുടെ ആപ്തവാക്യമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കാൺപൂരിൽ ലഹള നയിച്ചതാര് നാനാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിൽ കാൺപൂരിൽ ലഹള നയിച്ചത് നാനാ സാഹിബും നാനാസാഹിബും തോപ്പിയും ചേർന്നാണ് ൽ മാഹി പോണ്ടിച്ചേരി എന്നീ പ്രദേശങ്ങൾ ഏത് വിദേശ ശക്തിയുടെ നിയന്ത്രണത്തിലായിരുന്നു ഫ്രഞ്ച് കാരയ്ക്കൽ മാഹി പോണ്ടിച്ചേരി എന്നീ പ്രദേശങ്ങൾ ഫ്രഞ്ച് അധീനതയിൽ ആയിരുന്നു അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവാര് ചാണക്യൻ അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യനാണ് ചാണക്യന്റെ മറ്റു പേരുകളാണ് കൗഡില്യൻ വിഷ്ണുഗുപ്തൻ വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥയാണ് സ്മോഗ് വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽ മഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥയാണ് സ്മോഗ് സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിലെ സാർവത്രികമാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി ഏത് സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ പൂർത്തിയാകേണ്ട മിനിമം വയസ്സ് എത്ര പതിനെട്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിക്കാൻ പൂർത്തിയാകേണ്ട മിനിമം വയസ്സ് ഇരുപത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കാൻ വേണ്ടാ മിനിമം വിദ്യാഭ്യാസം യോഗ്യത എത്ര എട്ടാം ക്ലാസ് പാസ് ആയിരിക്കണം അപ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ 18 വയസം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിക്കാൻ 20 വയസ്സ് പൂർത്തിയായിരിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നത് എത്ര വർഷമാണ് മൂന്ന് വർഷം ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നത് മൂന്ന് വർഷത്തേക്കാണ് ഒരു ഹസാഡസ് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഒരു ഹസാഡസ് വാഹനം ഓടിക്കാൻ ലഭിക്കുന്ന ലൈസൻസിന്റെ കാലാവധി ഒരു വർഷം ഒരു ഹസാഡസ് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഒരു വർഷത്തേക്കാണ് ഹസാഡസ് വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസ് ലഭിക്കുന്നത് ഡ്രൈവിംഗ് പഠിക്കാൻ ലഭിക്കുന്ന ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി എത്ര ആറ് മാസം ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി ആറ് മാസം ലേണേഴ്സ് ലൈസൻസ് ലഭിച്ച ശേഷം മിനിമം എത്ര ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടത് ലഭിച്ച ശേഷം മിനിമം മുപ്പത് ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടത് ഒരു വിദ്യാഭ്യാസ വാഹനത്തിന്റെ സോറി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിച്ച ശേഷം എത്ര വർഷം വേണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിച്ച ശേഷം പത്ത് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് നിലവിൽ ഒരു പുതിയ പ്രൈവറ്റ് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര വർഷത്തെ നികുതി അടയ്ക്കണം ഒരു പുതിയ പ്രൈവറ്റ് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ പതിനഞ്ച് വർഷത്തേക്കുള്ള നികുതിയാണ് അടയ്ക്കേണ്ടത് ഒരു പുതിയ വാഹനത്തിന് എത്ര മാസം കഴിഞ്ഞാൽ പുകപരിശോധന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പന്ത്രണ്ട് മാസം അതായത് ഒരു ഒരു പുതിയ വാഹനത്തിന് പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഒരു വാഹനത്തിന്റെ മുൻവശത്തെ ലൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കളർ ഏത് ചുവപ്പ് വാഹനത്തിന്റെ മുൻവശത്തെ ലൈറ്റിൽ ചുവന്ന കളർ ഉപയോഗിക്കാൻ പാടില്ല എഴുപത്തി മൂന്ന് എന്ന രജിസ്ട്രേഷൻ കോഡ് ഏത് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിനാണ് സുൽത്താൻ ബത്തേരി കെ എൽ എഴുപത്തിമൂന്ന് എന്ന രജിസ്ട്രേഷൻ കോഡ് സുൽത്താൻ ബത്തേരി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിനാണ് ഡ്രൈവർ ഉൾപ്പെടെ നാല് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ പത്ത് വയസ്സുള്ള എത്ര പേർക്ക് യാത്ര ചെയ്യാം ഏഴ് സാധാരണയായി ഒരു ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ നാല് പേർക്കാണ് യാത്ര ചെയ്യാനാവുന്നത് എന്നാൽ ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ കുട്ടികൾക്ക് അതായത് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡ്രൈവർ ഉൾപ്പെടെ പേർക്ക് യാത്ര ചെയ്യാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനത്തിന് മാത്രം അനുവദിച്ച നിറം ഏത് ഗോൾഡൻ മഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനത്തിന് അനുവദിച്ചിരിക്കുന്ന നിറമാണ് ഗോൾഡൻ മഞ്ഞ ഒരു ചരക്ക് വാഹനത്തിന് ലഭിക്കുന്ന പെർമിറ്റിന്റെ കാലാവധി എത്ര അഞ്ച് വർഷം ഒരു ചരക്ക് വാഹനത്തിന് ലഭിക്കുന്ന പെർമിറ്റിന്റെ കാലാവധി അഞ്ച് വർഷമാണ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര ആറ് മാസം പുക പരിശോധനാ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ആറ് മാസം എത്ര ഭാരമുള്ള ചരക്ക് വാഹനത്തിന് പെർമിറ്റ് ആവശ്യമില്ല മൂവായിരം കിലോ മൂവായിരം കിലോ വരെ ഭാരമുള്ള ചരക്ക് വാഹനത്തിന് തെറമെറ്റ് ആവശ്യമില്ല കാൽനടക്കാർ റോഡിന്റെ ഏതു വശം ചേർന്നാണ് നടക്കേണ്ടത് വലതുവശം റോഡിൽ കാൽനടക്കാർക്ക് മുൻഗണന ലഭിക്കുന്ന സ്ഥലം സീബ്ര ക്രോസ് സ്കൂൾ ബസ്സുകൾക്ക് നിലവിൽ അനുവദിച്ച പരമാവധി വേഗത്ത എത്ര കിലോമീറ്റർ സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത അൻപത് കിലോമീറ്റർ പെർ അവർ നിലവിൽ എത്ര തരം റോഡ് സൈൻസ് ഉണ്ട് മൂന്ന് മൂന്ന് തരം റോഡ് സൈൻസ് ആണ് നിലവിലുള്ളത് നിർബന്ധമായും മനുസരിക്കേണ്ട റോഡ് സൈൻ ഏത് കളറിലാണ് ഈ ചോദ്യത്തിന് രണ്ട് ഓപ്ഷൻസ് ശരിയുത്തരമാണ് നീലയിൽ വെള്ള ചുവപ്പിൽ വെള്ള ഈ രണ്ട് റോഡ് സൈൻസും നിർബന്ധമായി അനുസരിക്കേണ്ടതാണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് എത്ര സ്ഥലത്ത് രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കണം അഞ്ച് ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് അഞ്ച് സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കണം താഴെ തന്നിരിക്കുന്നവയിൽ ഒരു വാഹനത്തിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ടത് എന്ത് ഓപ്ഷൻസ് ടാക്സ് ടോക്കൺ ഇൻഷുറൻസ് പെർമിറ്റ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഉത്തരം ടാക്സ് ടോക്കൺ ഒരു വാഹനത്തിൽ നിർബന്ധമായും ടാക്സ് ടോക്കൺ പ്രദർശിപ്പിക്കണം ഒലീവ് പച്ചക്കളർ ഏത് വകുപ്പിനു വേണ്ടി റിസർച്ച് ചെയ്തിരിക്കുന്നു മിലിറ്ററിയുടെ വാഹനങ്ങൾക്കാണ് ഒലീവ് പച്ച നിറം ഒരു വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴ എത്ര അഞ്ഞൂറ് രൂപ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന ഡ്രൈവർക്ക് അഞ്ഞൂറ് രൂപയാണ് പിഴ ഒരു വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ വാഹന ഉടമസ്ഥന് ചുമത്തുന്ന പിഴ എത്ര ആയിരം രൂപ ഒരു വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ ഡ്രൈവർക്ക് അഞ്ഞൂറ് രൂപ പിഴയും വാഹന ഉടമസ്ഥന് ആയിരം രൂപയുമാണ് പിഴ ഒരു ലൈസൻസിന്റെ കാലാവധി തീർന്നാൽ പുതുക്കാൻ അനുവദിച്ച അധിക സമയം എത്ര മുപ്പത് ദിവസം ഒരു ലൈസൻസിന്റെ കാലാവധി തീർന്നാൽ മുപ്പത് ദിവസത്തിനകം പുതുക്കിയിരിക്കണം ഒരു ടയറിന്റെ മധ്യഭാഗം മാത്രം തേയ്മാനം സംഭവിക്കാൻ കാരണം എന്ത് ടയറിൽ കാറ്റ് കൂടിയത് കൊണ്ട് ഒരു വാഹനം ഓടിക്കുമ്പോൾ ഡാഷ്ബോർഡിലുള്ള വാണിംഗ് ലൈറ്റ് കത്തിയാൽ സൂചിപ്പിക്കുന്നത് എന്ത് ബ്രേക്ക് തകരാറ് ഒരു വാഹനം ഓടിക്കുമ്പോൾ ഡാഷ് ബോർഡിലുള്ള വാർണിംഗ് ലൈറ്റ് കത്തിയാൽ സൂചിപ്പിക്കുന്നത് ബ്രേക്ക് തകരാറാണ് താഴെ പറയുന്ന ഏത് സ്പീഡിനാണ് നല്ല മൈലേജ് ലഭിക്കുക ഓപ്ഷൻസ് എഴുപത് ടു എൺപത് മുപ്പത് ടു മുപ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് ടു അൻപത്തി അഞ്ച് അറുപത് ടു എഴുപത് ഉത്തരം നാൽപ്പത്തി അഞ്ച് ടു അൻപത്തി അഞ്ച് മുതൽ വരെ സ്പീഡിനാണ് നല്ല മൈലേജ് ലഭിക്കുന്നത് ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ഓവർ ആയാൽ ഏത് തകരാറ് മൂലമാണ് ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ഓവർ ചാർജ് ആകുന്നത് ഓൾട്ടർനേറ്ററിന്റെ തകരാറ് മൂലമാണ് പന്ത്രണ്ട് വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ എത്ര സെൽ ഉണ്ടാകും ആറ് പന്ത്രണ്ട് വോൾട്ട് ലെഡ് ആസിഡ് ബാക്ടറിയയിൽ ആറ് സെല്ലുകൾ ഉണ്ടാകും ഒരു വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കൂടുതൽ ചെലവാകുന്നത് എന്തുകൊണ്ട് പിസ്റ്റൺ റിംഗ് തകരാറ് മൂലം പിസ്റ്റൺ റിംഗ് തകരാറ് മൂലമാണ് ഒരു വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കൂടുതൽ ചെലവാകുന്നത് ബാറ്ററി ടെർമിനലിൽ സൾഫേഷൻ വരാതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് പെട്രോളിയം ജെല്ലി ബാറ്ററി ടെർമിനലിൽ സൾഫേഷൻ വരാതിരിക്കാൻ ഉപയോഗിക്കുന്നത് പെട്രോളിയം ജെല്ലിയാണ് ഒരു വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് എന്ത് ഗിയർ ബോക്സ് ഒരു വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഗിയർ ബോക്സ് ആണ് വാഹന അപകടത്തിന്റെ പ്രധാന കാരണക്കാരൻ ആര് മനുഷ്യൻ വാഹനങ്ങളിൽ നിരോധിച്ച ഹോൺ ഏത് മൾട്ടി ടോൺഡ് ഹോൺ വാഹനങ്ങളിൽ നിരോധിച്ച ഹോണാണ് മൾട്ടി ടോൺഡ് ഹോൺ ഒരു മോട്ടോർ കാറിൽ ഡ്രൈവർ ഉൾപ്പെടെ എത്ര പേർക്ക് പരമാവധി യാത്ര ചെയ്യാം ഏഴ് ഒരു മോട്ടോർ കാറിൽ ഡ്രൈവർ ഉൾപ്പെടെ മാക്സിമം പേർക്ക് യാത്ര ചെയ്യാം ഒരു പ്രൈവറ്റ് വാഹനത്തിന് നികുതി കണക്കാക്കുന്നത് ഇന്ന് മുതലാണ് വാഹനം വാങ്ങിയ ദിവസം മുതൽ പ്രൈവറ്റ് വാഹനത്തിന് നികുതി കണക്കാക്കുന്നത് വാഹനം വാങ്ങിയ ദിവസം മുതലാണ് മോട്ടോർ സൈക്കിളിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്ര എഴുപത് മോട്ടോർ സൈക്കിളിന്റെ പരമാവധി വേഗത എഴുപത് സ്കൂൾ പരിസരത്ത് ഒരു റൂട്ട് ബസിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്ര മുപ്പത് സ്കൂൾ പരിസരത്ത് ഒരു റൂട്ട് ബസിന് അനുവദിച്ച പരമാവധി വേഗത മുപ്പതാണ് ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ചാൽ ചുമത്തുന്ന മിനിമം പിഴ നാനൂറ് രൂപ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ ചുമത്തുന്ന പിഴ ആയിരം രൂപ ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ചാൽ ചുമത്തുന്നത് നാനൂറ് രൂപയാണ് എന്നാൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ പിഴ ആയിരം രൂപയാണ് ഓവർലോഡിങ്ങിന് പിഴ ചുമത്തുന്നത് ഏത് വകുപ്പ് പ്രകാരം നൂറ്റി തൊണ്ണൂറ്റിനാല് നൂറ്റി തൊണ്ണൂറ്റിനാലാം വകുപ്പ് പ്രകാരമാണ് ഓവർലോഡിംഗിന് പിഴ ചുമത്തുന്നത് ലൈറ്റ് മോട്ടോർ വാഹനം എന്നാൽ പരമാവധി ഭാരം എത്ര ലൈറ്റ് മോട്ടോർ പരമാവധി ഭാരം ഒരു വാഹനത്തിന്റെ ലോൺ റദ് ചെയ്യാൻ ഹാജരാക്കേണ്ട ഫോറം മുപ്പത്തിയഞ്ച് ഒരു വാഹനത്തിന്റെ ലോൺ റദ്ദു ചെയ്യാൻ ഹാജരാക്കേണ്ട ഫോറം മുപ്പത്തിയഞ്ച് ഒരു വാഹനത്തിന് ലോൺ അനുവദിക്കാൻ ഹാജരാക്കേണ്ട ഫോറം മുപ്പത് ലോൺ അനുവദിക്കാൻ ഹാജരാക്കേണ്ട ഫോറം മുപ്പതും ലോൺ റദ്ദു ചെയ്യാൻ ഹാജരാക്കേണ്ട ഫോറം മുപ്പത്തിയഞ്ചുമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ